ഒരായിരം ബഹളങ്ങളുടെ കിടക്ക് ഞങ്ങൾ പറയും ഇന്ന് ഇവിടെ ഇരുന്നുണ്ട് യേശുവെ അപ്പാന്നൊന്ന് വിളിച്ച്. കേരളത്തിലെ പല കുഞ്ഞുങ്ങൾക്കും അപ്പായെ പേടിയാണ്. എനിക്കറിയാം എത്രയോ മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പയെ വേണ്ട, ഇഷ്ടമില്ല, കുടിച്ചു വരുന്ന അപ്പ, അമ്മയെ മുടിക്കുത്തിന് പിടിക്കുന്ന അപ്പ, വഴക്കുണ്ടാക്കുന്ന അപ്പ, എന്തിനു ഏതിനും വഴക്ക് പറയാൻ മാത്രം ഇരിക്കുന്നൊരപ്പ, ആടി ആടി വരുന്ന അപ്പ, പലർക്കും അപ്പ ഒരു പേടിയാണ്. എന്നാ പേടിക്കണ്ടാത്തൊരപ്പയുണ്ട് സ്വർഗത്തിലെ അപ്പ. നിരാത്രി ആ ദൈവത്തെ വലിയ കടുകട്ടി ഭാഷയിൽ പാസമൊന്നുമില്ല, നിങ്ങൾ അപ്പ എന്ന് വിളിക്കാമോ? എന്നെയും അബ്ബാന്ന് കർത്താവ് വിളിച്ചത് അരാമിക്കിലെ ഒരു വാക്ക, അരാമിയ ഭാഷയിൽ. അത് നമ്മുടെ പപ്പായ. ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ വിളിക്കുന്നത് ഡാഡി എന്നായിരിക്കാം, അച്ഛാ എന്നായിരിക്കാം, ചാച്ചാ എന്നായിരിക്കാം, അപ്പ എന്നായിരിക്കാം. എന്ത് ആയിക്കോട്ടെ, ആ വാക്കൊന്നിറക്കം വിളിച്ചേ, യേശുവേ എൻ്റെ അപ്പായ, യേശുവേ എൻ്റെ അപ്പായ. ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു, ഇന്നു മുതൽ അങ്ങനെ വിളിച്ചേ. ജാതി വിഷയമല്ല, മതം വിഷയമല്ല, മതം വിഷയമല്ല, അവസ്ഥ വിഷയമല്ല. അപ്പ എന്ന് വിളിച്ചാ തിരിച്ചൊരു ശബ്ദം കേൾക്കാം, കുഞ്ഞെന്നൊരു വിളി കേട്ടിട്ടുണ്ട് എത്രയോ തവണ ചെവിക്കകത്ത്. ആ വിളി കേൾക്കുമ്പോൾ അറിയാം ഇതെൻ്റെ അപ്പായുടെ അപ്പായുടെ അപ്പായുടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതരം പെട്ടെന്ന് നിറഞ്ഞ ഹൃദയത്തോടെ പെരുമ്പാവറിന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഞങ്ങൾക്കതിനകത്ത് ലജ്ജയില്ല. ഈ പരസ്യ സ്ഥലത്തിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ പാടുമ്പോൾ ലജ്ജയുണ്ടോ? എന്തോ ലജ്ജയാണ്, അപ്പൻ്റെ മക്കൾക്ക് അപ്പനെ പോലെ പറയാൻ ഒരു മടിയുമില്ല. ലജ്ജിക്കാനൊക്കുന്ന ലജ്ജ വേണ്ടാത്തൊരപ്പൻ ഞങ്ങൾക്കുണ്ട്. അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങളുടെ അപ്പ. ഇന്ന് രാത്രി അപ്പ എന്ന് വിളിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാം ദൈവസന്ധിയിലൊന്ന് എഴുന്നേറ്റിരുന്നേ. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടും അപ്പ. പിതാവില്ലാത്തോർക്കും ആ സമയത്ത് വിളിച്ച മക്കളെ യേശുവേ അപ്പ എന്ന് വിളിച്ച് കവിഞ്ഞാർദ്രന്റെ കണ്ണീരറിയുക തുടക്കാൻ പിതാവില്ല ഉയർത്തിപ്പാടാം.